നമസ്കാരം. ഈ കോൺഗ്രസിന് ഇതെന്തു പറ്റി? മദ്യലഹരിയിൽ നടുറോഡിൽ അഴിഞ്ഞാടുകയും കാറിൽ വരികയായിരുന്ന സൈനിക ഉദ്യോഗസ്ഥന്റെ കുടുംബത്തെ തടഞ്ഞു നിർത്തി അസഭ്യം പറഞ്ഞ, കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PS അജീഷ് നാഥിനെയാണ് വരുന്ന ദൃശ്യങ്ങളിൽ നിങ്ങൾ കാണുന്നത്. ആ ദൃശ്യങ്ങൾ കാണുക. വിദുര ദേവിയുടെ സ്വദേശിയായ അജീഷ് നാഥ് നെടുമങ്ങാട് കരിപ്പൂർ റോഡിൽ മല്ലമ്പ്രക്കോണത്തിന് സമീപമുള്ള നടു റോഡിലാണ് അക്രമം കാണിച്ചത്. വിദുര ശാസ്താംകാവ് സ്വദേശിയും സൈനികനുമായ വിഷ്ണുവും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറിന് മുന്നിൽ അപകടകരമായ തരത്തിൽ വാഹനം ഓടിക്കുകയും വാഹനം തടഞ്ഞു നിർത്തി വിഷ്ണുവിൻ്റെ ഭാര്യയെയും ഭാര്യ സഹോദരനെയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തെന്ന് വിഷ്ണു പറയുന്നു. മാത്രമല്ല, ഭാര്യ സഹോദരന്റെ കഴുത്തിൽ കിടന്ന സ്വർണമാല പൊട്ടിച്ചെടുത്ത വിഴുങ്ങാൻ ശ്രമിച്ച അജീഷ് നാഥിന്റെ കയ്യിൽ നിന്ന് ബലമായി മാല തിരികെ വാങ്ങുകയായിരുന്നു എന്നും ജോലി സംബന്ധമായി ജമ്മു കാശ്മീരിലുള്ള വിഷ്ണു DNA ന്യൂസിന് അയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. വിഷ്ണു എന്നാണ്. നമ്മുടെ ഫാമിലിയായിട്ട് December 28 തിരുവല്ലത്ത് അച്ഛൻ്റെ ആണ്ടുബലി കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് കരിപ്പൂർ കഴിഞ്ഞ ശേഷം വിദുരയിലോട്ട് വരുന്ന വഴിക്ക് ഒരു ചുമന്ന കാറ് മുന്നേ പോകും, അതും റഫായിട്ട് ഡ്രൈവ് ചെയ്ത് പോവുകയായിരുന്നു. അപ്പോൾ നമ്മളത് പറയാൻ വേണ്ടി അയാൾ വണ്ടി നിർത്തിയപ്പോൾ നമ്മൾ പറയാൻ വേണ്ടി ചെന്ന് വണ്ടിയുടെ ഡോറിനടുത്തോട്ട് ചെന്നപ്പോൾ ചാടി ഇറങ്ങി അയാൾ ചീത്ത വിളിക്കുകയും എൻ്റെ വൈഫിൻ്റെ സഹോദരനെ ചീത്ത വിളിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ വൈഫിൻ്റെ സഹോദരനെ ചീത്ത വിളിച്ചതിന് ശേഷം നമ്മൾ പോയി വൈഫ് ചോദിച്ച ചീത്ത വിളിക്കുമെന്ന് ചോദിച്ചപ്പം വൈഫിനെ പിടിച്ച് തള്ളുകയും വൈഫിനെയും ചീത്ത വിളിച്ചായിരുന്നു. പിന്നെ അതിൻ്റെ അളിയനെ പിടിച്ച് തള്ളുകയും അടിക്കുകയും മാല പൊട്ടിക്കുകയും ചെയ്തു. പൊട്ടിച്ചിട്ട് അവൻ കയ്യിൽ നിന്ന് വിടുന്നില്ലായിരുന്നു. പിന്നെ വാക്കിയത് വയ്ക്കുമെന്ന് വിചാരിച്ചിട്ട് പിടിച്ചു വാക്കിയാണ് ചെയ്തത്. നമ്മൾ കുറേ നേരം അവിടെ കിടന്ന് ഉരുളയും ബഹളമൊക്കെ കാണിച്ചായിരുന്നു. പിന്നെ റോട്ടിൽ കയറി കിടക്കുകയും പിന്നെ കുറേ നേരം കഴിഞ്ഞ് പിന്നെ നമ്മൾ പോലീസിനെ വിളിച്ച് അതെല്ലാം കഴിഞ്ഞ ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് തിരിച്ച് നമ്മൾ നേരെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് നമ്മൾ വീട്ടിൽ വന്നായിരുന്നു. എന്തായാലും അജീഷ് നാഥിനെതിരെ വലിയമല പോലീസ് കേസെടുത്തിട്ടുണ്ട്. സ്റ്റേഷനിലെത്താൻ ആവശ്യപ്പെട്ടെങ്കിലും ഇയാൾ ഒളിവിൽ പോകുകയാണ് ഉണ്ടായതെന്നും ഇയാൾക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണെന്നും വലിയമല പോലീസ് പറയുന്നു. ബാങ്ക് ഉദ്യോഗസ്ഥയുടെ പണം തട്ടിയെടുത്ത് പീഡിപ്പിച്ച കേസ്, സ്വന്തം വീടിൻ്റെ മതിലിൽ ബോംബെറിഞ്ഞ കേസ്, അയൽവാസിയായ സ്ത്രീയെ ആക്രമിച്ച കേസ്, ഇങ്ങനെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അജീഷ് നാഥിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നതാണെങ്കിലും ചില നേതാക്കളുടെ സമ്മർദ്ദം കാരണമാണ് പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തതെന്ന് പ്രവർത്തകർ പറയുന്നു. ഇതിൽ പ്രവർത്തകർക്ക് അമർഷവുമുണ്ട്. അജീഷ് നാഥിനെ പോലെയുള്ളവരെ പാർട്ടിയിൽ നിലനിർത്തുന്നതുകൊണ്ട് പാർട്ടിക്ക് ദോഷമാണ് ഉണ്ടാകുന്നതെന്നും ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെടുന്നു.